വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ആൻറ്റി ഏജിങ് ജെൽ എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ്. ചൂസായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിരുന്നു. 235 സബ്സ്ക്രൈബേഴ്സായി. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും കണക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ കഴിയുന്നുള്ളൂ. ഇനി എങ്ങനെ ഈ ആൻറ്റി ഏജിങ് ജെല് ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ജെല്ലുണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് 2 കറ്ററവാട ലീഫാണ്. അത് മുറിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ കുത്തി വെക്കണോ, അല്ലെങ്കിൽ അതിൻ്റെ ആ മഞ്ഞ കളറിലുള്ള ലിക്വിഡ് നിങ്ങൾ കണ്ടില്ലേ ലൈറ്റിൽ, മഞ്ഞ കളറിലുള്ള ലിക്വിഡ് ഇങ്ങനെ ഒലിച്ച് ഒലിച്ച് വരും. അത് പൂർണ്ണമായും വന്നതിന് ശേഷം മാത്രമേ നമ്മളത് സൈഡ് അരിഞ്ഞെടുത്തിട്ട് ജെല്ല് പുറത്തെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ജെല്ല് ആക്കി മാറ്റുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. കുക്കുംബർ മേലത്തെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടോ, നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്ന വെച്ചെങ്കിൽ വെള്ളം ചേർക്കാണ്ട് നമ്മളതിൻ്റെ ജ്യൂസ് എടുക്കണം. 1 ടീസ്പൂൺ ജ്യൂസ് മതി ഇതിലേക്ക്. ഫേസ് പാക്കായിട്ടാണല്ലോ നമ്മൾ ജെല്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ജ്യൂസിനുള്ള കുക്കുംബർ ഗ്രേറ്റ് ചെയ്തിട്ട് ജ്യൂസാക്കിയിട്ട് മാറ്റി വെക്കണം. നമുക്ക് കുക്കുംബറിൻ്റെ തോല് നമുക്ക് കളഞ്ഞിട്ട് ജ്യൂസ് എടുത്ത് വെക്കാം. കറ്റവാളയുടെ അരിയിലുള്ള മുള്ളൊക്കെ നമുക്ക് നീക്കിയിട്ട് അത് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് എടുക്കണം. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് റൈസ് വാട്ടറാണ്, നമ്മുടെ കഞ്ഞിവെള്ളം. കുക്കുംബറുടെ ജ്യൂസൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. റൈസ് വാട്ടർ ഒരുപാട് ഗുണമുള്ള ഒരു സാധനമാണ്. സ്കിന്നിന് ഭയങ്കര മൃദുത്വവും യുവത്വവും, സ്കിൻ പോർസ് ഉണ്ടല്ലോ സുഷിരങ്ങൾ, അതൊക്കെ അടയാനും നീങ്ങാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് റൈസ് വാട്ടറിൻ്റെ ഉപയോഗം. ഇനി കറ്റാർവാഴ, ഇത് നമ്മൾ അലോവേര, ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ കറക്കിയെടുത്താൽ ഇതിനൊരു പദപദായിട്ട് ഇങ്ങനെ മേലെ നിൽക്കണ്ടാവും. ആ പദപദകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മേലത്തെ ഭാഗത്തൊക്കെ കൊണ്ട് മാറ്റണം. ഒരു പാത്രത്തില് ഒഴിച്ചിട്ട് അതിന്റെ മേലെ വരുന്ന പദകളൊക്കെ ഒന്നും കൊണ്ട് മാറ്റിയെടുക്കുക. എന്റെ മിക്ക വീഡിയോസിലും കുട്ടികളുടെ സൗണ്ട് ഉണ്ടാവും. കുട്ടികളുള്ളതുകൊണ്ട് അവര് സൗണ്ട് എന്തായാലും ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം. കണ്ടല്ലോ ഒരു പദ ഉണ്ടായിട്ടുണ്ട് അതിന്റെ മേലെ, അതൊക്കെ നമുക്ക് മാറ്റിയെടുത്തിട്ട് വേണം നമ്മള് ഈ ജെല്ല് തയ്യാറാക്കാം. ഞാനൊരു ലീഫിലത്തെ ജെല്ലെടുത്തിട്ടുള്ളൂ. വീഡിയോയുടെ ആദ്യം 2 ലീഫ് കണ്ടിട്ടുണ്ടാവും, അത് വലുതായതുകൊണ്ട് ഒരു ലീഫിലത്തെ ജെല്ലെടുത്തിട്ടുള്ളൂ. ഒരു ലീഫിലത്തെ ജെല്ലാണിത്. സ്കിന്നിന് ആവശ്യമുള്ള ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ, സി, ഇ, എല്ലാവർക്കും അറിയായിരിക്കും ഇതൊക്കെ നല്ലതാണ് സ്കിന്നിന്. സ്കിന്ന് ടൈറ്റ് ആവാനും സ്കിന്നിലുണ്ടാവുന്ന പോർസ് അടയാനും അതുപോലെ മുഖം തിളങ്ങാനും യുവത്വം നിലനിൽക്കാനും ഉള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീട്ടിൽ ഉള്ള ഫ്രഷ് അലോവേര അല്ലാണ്ട് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല് വേണമെങ്കിൽ ഉപയോഗിക്കാട്ടോ, അത് കുഴപ്പമില്ലല്ലോ. പക്ഷെ അതിലെന്തെങ്കിലും പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടുണ്ടാവും. അത് കാരണം നമുക്ക് ഒന്നും കൂടി നല്ലത് നമ്മൾ ഫ്രഷായിട്ട് എടുക്കുന്ന അലോവേര ആണ് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജ്യൂസ് ആഡ് ചെയ്യുക ഇതിലേക്ക്. 1 ടീസ്പൂൺ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം കേട്ടോ, അതും ആഡ് ചെയ്യുക.
ഇനിയിത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം, നന്നായി ചേർന്ന് വരെ ഇളക്കി കൊടുക്കണം. ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തേക്കാം, രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും തേക്കാം. 20 മിനിറ്റ് ഫേസിൽ ഇടണം, എന്നിട്ട് ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് വാഷാക്കി കളയാം. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഭയങ്കര ജെല്ലായിട്ട് നല്ലൊരു ഇതായിട്ടുണ്ട്. നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം, 20 മിനിറ്റെങ്കിലും അത് ഒന്ന് ഉണങ്ങാൻ വിടണം. രാത്രിയോ പകലോ നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ തോന്നും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ ബൈ.